പാടുന്നു ഗീതങ്ങൾ വെളുപ്പിനെ അമ്മായി അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ പാട്ടും കൂടി ആകുമ്പോ രണ്ടും കൂടി അങ്ങ് എടുത്തോളൂല്ലോ. ചെല്ലപ്പണ്ണൻ നേരത്തെ ആണല്ലോ കണ്ടമാനം അങ്ങ് വെളുക്കാൻ നിന്നാല് വല്ല അവന്മാര് വിട്ടേച്ച് പോകുന്നത് ചവിട്ടിയേച്ച് വേണം ബില്ല് നടക്കാൻ. ഇപ്പളാണേലേ അട്ടയം പേടിച്ചാ മതിയല്ലോ. ആ വെള്ള കയറി കഴിഞ്ഞാ ഇവളുമാര് ചൊരത്തങ്ങ് നിർത്തും. കടുമ്പട്ടാകാറായില്ലയോ ഇനിയിപ്പൊ മച്ചിപ്പസിക്കട അകിടെ പിടിച്ച് വലിക്കുന്ന പോലെ ഉള്ളൂ. ആ താക്കയ്ക്ക് വായി പുണ്ണെന്ന് പറഞ്ഞ പോലെ റബ്ബറിന് വില കൂടിയപ്പം നമുക്കൊട്ടും നാലില്ല. ഏതോ എംബോക്കുകൾ തൂറാൻ കയറിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേടാ. എടാ നിന്റെ അപ്പാപ്പ നെല്ലിയോടാ ഇരുന്ന തൂർന്നത്. നിന്റെ ആ കൊടയപ്പച്ച ഇന്നും കൊണ്ട് അയാളുടെ പരിപാടി ഞാൻ തീർത്തരാം. എടാ നല്ല ഒന്നാം നേരം ടൈറ്റ്സ് ഒട്ടിച്ച കക്കൂസ് വീട്ടിലുണ്ടായിട്ട് വല്ലോന്റെയും പരിയത്തെ ദൂരത്തുള്ളെന്ന് വെച്ചാൽ ഇയാൾക്ക് വലിയ പറമ്പ്. വിത്ത് കളഞ്ഞല്ല പെണ്ണ. പ്രായമായ മനുഷ്യരിലെ ഓരോരോ ശീലങ്ങളാ. എന്താ ശീലങ്ങളാ ഇതൊക്കെ? ഇതൊക്കെ ദുശീലങ്ങളാ. അപ്പാപ്പോ രാഹുലെ തിരക്കിറക്കി എങ്ങോട്ടാ ഓടുന്നേ? നിന്റെ അമ്മയ്ക്ക് പെണ്ണ് കാണാൻ. ഓ കെട്ടിയാണെന്നെങ്കിലും ഒരു താന്നോഞ്ചലം കാട്ടിയാ കൂട്ടിനിരും ചിരിക്കാനൊരു ചി. നീ എന്തിനാടാ കാലത്തെ പഴങ്ങഞ്ഞു പോന്നതെന്ന്? വേറൊന്നില്ല എന്നിട്ടാ? ചെറുപ്പം മുതലുള്ള ഓരോ ശീലങ്ങളല്ലേ. ആ അതേടാ, അങ്ങനെ ഓരോരുത്തരുടെയും ശീലങ്ങളാ അതൊക്കെ. ഞാൻ എന്തിനാ രണ്ടും മൂന്നും മാസം കൂടുമ്പോ ഈ വള്ളവും വണ്ടിയൊക്കെ പിടിച്ച് ചേന്നെങ്കിൽ ഇങ്ങോട്ട് ഈ മല കയറുന്നേ? ഏ കെട്ടിച്ചോട്ട കാലം മുതൽ അതിന് ശീലമായി പോയി. അല്ലാതെ അവിടെ കാപ്പിയും കുരുമുളകും ഒന്നും തീർന്നിട്ടല്ല. കണ്ടടാ, വന്ന് കയറുന്നതിന് മുമ്പ് അവളുടെ കറ്റി വെച്ച് വർത്താനം കേട്ടില്ലേ? അതടി, കാപ്പിയും കുരുമുളകും ഗ്രാമ്പും ഒക്കെ കൊണ്ടുവന്നു തന്നെയാ വന്നത്. ആരുടെ ഓച്ചാരത്തിനൊന്നല്ലല്ലോ, എന്റെ അപ്പന് ഞങ്ങളെ കണ്ട മുതലടി. എന്റെ അമ്മായി അവള് ചുമ്മാ വല്ലോ പറഞ്ഞോന്ന് വെച്ച് അമ്മായിയുടെ വായിലെ പഴംപുരാണം കേൾക്കാൻ വേണ്ടി അവള് ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരുന്നില്ലയോ? അതേടാ, എന്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിലേ അവിടുന്ന് ഇവിടുന്ന് കയറി വന്നവളുമാര് ഇങ്ങനെ കയറി ചൊറിയുമായിരുന്നോ? അവിടുന്ന് ഇവിടുന്ന് ഒന്നും കയറി വന്നൊന്നുമല്ല, കടുത്തുരുത്തിയില്ല, നല്ല ഒന്നാം തരം കുടുംബത്തിൽ നിന്ന് തന്നെയാ. പിന്നെ നീ കൂടെ അങ്ങ് തുടങ്ങും. എന്റെ കുടുംബത്തിൽ രണ്ട് മെത്രാനുണ്ട്, ഒരു കപ്പിയാറുണ്ടെന്നൊക്കെ ചുമ്മാ അതൊന്നും പറഞ്ഞ് നേരങ്ങളെ പിള്ളേരെ വല്ലതും കൊടുത്ത് ഒരുക്കാൻ നോക്ക്. ഇന്ന് പള്ളി കുടുത്തി പുസ്തകം മേടിക്കാൻ പോകുന്ന ദിവസം. മോണി അങ്കിൾ, എന്നാ മോനെ? അങ്കിൾ, ഡാഡി ടോൾഡ് യു ഹാവ് ടു കം ദേർ. എന്നാ മോനെ? ഡാഡി ഈസ് കോളിംഗ് യു. ഏ ഇതേതാടാ സായിപ്പിന്റെ കൊച്ചു? കിഴക്കേലെ നമ്മുടെ അമേരിക്കയിലെ ജോസൂട്ടിയുടെ മോനെ. എന്നാ മോനെ? ഡാഡി ഈസ് വെയിറ്റിംഗ്. എന്നാ തടി കൊച്ചൻ പറയുന്നേ? ഇനി അപ്പാപ്പന്റെ തലയിലോ മറ്റോ ആണോ ഏറ് കൊണ്ടത്? മോനെ, അപ്പച്ചനെ കൊടയപ്പച്ചന് വല്ലതും പറ്റിയായിരുന്നോ? യാ, കൊടയപ്പച്ചന് ഈസ് ക്രിയേറ്റിംഗ് സം പ്രോബ്ലംസ്. എന്റെ മാതാവ് ഇതാകെ കുഴപ്പമാവൂല. അതിന് എറിഞ്ഞത് ചാച്ചനൊന്നുമല്ലോ, ആ ചെല്ലപ്പണനല്ലോ. അത് ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല. ചാച്ചൻ ചെന്നാ ജോസൂട്ടിയോട് നടന്ന കാര്യമൊന്നു പറ. ഇതിപ്പോ അവനും കൂടി നാണക്കേടുണ്ടാക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞ പോലെ കളി കാര്യമായല്ലോ. എടം മോനെ സായും കൂട്ടി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ. എന്താ മോന്റെ പേര്? അലക്സാണ്ടർ. ആഹാ, സായിപ്പൊട്ടിക്ക് മലയാളം അറിയാം. അലക്സാണ്ടർ ചക്രവർത്തി ഇഞ്ചിമുട്ടായി തിന്നിട്ടുണ്ടോ? ചേണങ്കരി ചന്തയിലേ ചേണായുടെ സ്പെഷ്യൽ സാധനം. ആ നീയൊക്കെ പോയി പല്ല് ചേച്ചി നല്ല കണ്ണാടി പോലെ വെളുപ്പിച്ചോണ്ട് വാ. തിന്നോ തിന്നോ, നല്ല രസാ. മോളെ ഇത്തിരി വെള്ളം ഇങ്ങെടുക്ക്. ഒരു ഇഞ്ചി മുട്ടായി തിന്നാൻ കേൾപ്പില്ലാത്ത തായിപ്പോ. ഇതിനാ പറയുന്ന ഇഞ്ചി തിന്ന കോരങ്ങന്ന്. എന്റെ അമ്മ ഇനി ആ കൊച്ചിനെ കരയിപ്പിക്കാൻ കൂടെ ചെയ്യാതെ ഞാൻ അതിനും സമാധാനം പറയേണ്ടി വരും. എന്നെ കാണാൻ ഒത്തിരി അങ്ങ് വൈകിയ. നീ ആ പിള്ളേരെ വിട്ട് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ എന്നെ കുളിപ്പിച്ചാണ് കേട്ടോ. ആ ആ കൊടയും കൂടെ അങ്ങ് എടുത്തു. അപ്പൻ ഇത് എന്നാ ഏനക്കേടാ? എനിക്കൊരു ഏനക്കേടും ഇല്ല, നീ വിചാരിക്കും പോലെ. എന്റെ കൊട എവിടെ പോയി? ആ പോട്ടെ, ഫസ്റ്റ് ട്രിപ്പിനുള്ള ജീപ്പ് കിട്ടിയില്ലെങ്കിൽ അങ്ങ് കോതമംഗലത്ത് എത്തുമ്പോഴേക്കും മണി ഉച്ചയാകും. പെണ്ണ് കാണാൻ ചെന്നിടത്തുനിന്ന് ഊണ് കഴിക്കാന്നൊക്കെ പറഞ്ഞ അത് മാനക്കേടല്ലേ? അപ്പൊ മാനക്കേടൊക്കെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ 10-65 വയസ്സുള്ള തന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അറിഞ്ഞാലേ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഉണ്ട് മാനക്കേട്. മാനക്കേടിന്റെ കാര്യമൊന്നും ആരും അത്ര വിസ്തരിക്കൊന്നും വേണ്ട. എനിക്ക് രണ്ടിലൊന്ന് തീരുമാനിച്ചാൽ അപ്പൻ ഇറങ്ങിയാ മതി. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം, അവനാരാടാ? മാതാവേ, ഇത് മലയോടിഞ്ഞ് കുരിശു വരുവാന്നല്ലോ. എന്താ മോനിച്ച, ഞങ്ങളുടെ അപ്പനിത് എന്തോന്നിന്റെ അസുഖം?
ഏയ് അപ്പാപ്പന് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പഴയ ആളുകളല്ലേ, പണ്ട് മുതലേ ഉള്ള ഓരോ ശീലങ്ങളാ. എന്നാ വർത്താനായത്? മോനിച്ചാൻ ഇത് എന്നായി പറയുന്നേ? ഞങ്ങളുടെ അമ്മ പോയിട്ട് 10-20 കൊല്ലമായി. ആ നല്ല പ്രായത്തിൽ തോന്നാത്ത ശീലവും പൂതിയാണോ അപ്പനിപ്പോ? എന്റെ ജോസേ, ഞാൻ പറഞ്ഞത് ആ പൂതിയല്ല. എടാ അവൻ കാര്യം പറയാണ്ട് കിടന്ന് ദമ്പമ്മ വെക്കുക. നമ്മുടെ രൂപതയുടെ ജൂബിലിക്ക് നടത്തിയ ധ്യാനയോഗത്തിൽ വെച്ച് ഞാൻ കോതമംഗലത്ത് പരിചയപ്പെട്ടായിരുന്നു. അവര് അവിടെ താങ്ങും തള്ളൊന്നുമില്ലാതെ നിൽക്കുക, എന്നാ പിന്നെ ചെന്ന് പെണ്ണ് കണ്ടാ ഉറപ്പിക്കാവുന്ന വെച്ചു. അത് ശരി. അപ്പൊ അങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെയൊക്കെ തോന്നാൻ അപ്പാപ്പനിവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ അവിടെ അങ്ങ് അമേരിക്ക വലിയ കുഴപ്പമാ. അല്ലേടാ, ഞാനിവിടെ പാസ്പോർട്ടും പിടിച്ചോണ്ട് 10-12 കൊല്ലമായിട്ട് തേരാ പാരാ നടക്കുക. അപ്പൻ ഇത് ഈ കാര്യം മനസ്സിലാക്കുക സംസാരിക്കുകയാണെന്നേ. ഗ്രേസി കുട്ടിയുടെ ഫാദറും മദറും ഒക്കെ അങ്ങ് അവിടെ അമേരിക്കയെ വന്നിട്ടുണ്ടേ. ഇനിയിപ്പോ അപ്പനെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാ വലിയ പ്രോബ്ലം. നീക്കണ്ട. പിന്നെ വീടും പറമ്പും ഒക്കെ വിറ്റ് എന്നെ ആ ചാമക്കലച്ചന്റെ ആശ്രമത്തിലാക്കാമെന്നുള്ള പൂതി അങ്ങ് കളഞ്ഞേക്ക്. വിക്കലും വാങ്ങലും ഒക്കെ ഞാനങ്ങ് പോയിട്ടാട്ട്. എന്താണ് പിള്ളേരെ, പള്ളിക്കുടം തുറക്കാറായില്ലയോ? ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചാ പിള്ളേരൊന്നും ഉണ്ടാവത്തില്ല. നീ അവരൊന്ന് പറഞ്ഞേര്. ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു? ഏയ് ഓട്ടോ പുറത്ത്, ഔട്ട് ഔട്ട് ഔട്ട്. എത്രയായി? എല്ലാരും കാറിലും പത്രാസിലും ഒക്കെയാ വരുന്നത്. നമുക്കെന്നാ ചോദിച്ച പത്രാസിനൊരു കുറവ്? മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലതു കാലം വെച്ച് വേണം ആദ്യം കേറാൻ. ഇതാ എങ്ങോട്ടാ ഈ ചാക്കും കെട്ടൊക്കെ ആയിട്ട്? അങ്ങനെ മുടക്കില്ല, നിങ്ങൾ മുമ്പോട്ട് നടന്നു. അതെ, പുതുതായിട്ട് പിള്ളേരെ ചേർക്കുന്നത് എവിടെയാ? അതിനാണോ ഈ ചാക്കിട്ട് ചോന്നോണ്ട് വന്നിരിക്കുന്നത്? അത് ഇവിടെ അങ്ങാൻ വെച്ചട്ടെ. നേരം അങ്ങോട്ട് ചെല്ലുമ്പോ ഓഫീസിൽ നിന്ന് എഴുതി വെച്ച ബോർഡ് കാണാം, അവിടെ ചോദിച്ചാ മതി, പറഞ്ഞുതരും. അല്ല, ഇതും കൂടെ കൊണ്ടുപോണം, ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാനുള്ളതാ. ഇതെന്തുവാടോ ആ കെട്ടെന്ന് വെച്ചേ? വല്ല ബോംബാണോ നോക്കട്ടെ. ഏയ്, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് വരുമല്ലോ. സാറിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നു. നല്ല ഒന്നാന്തര നാടൻ കൊലയാ. ഇപ്പൊ നാടൻ കൊലയും കളിപ്പാ, അതിലും ഏതാണ്ട് മരുന്നൊക്കെ കുത്തിക്കേറ്റിക്കൊണ്ട് വരുന്നുണ്ടെന്നാ പറയുന്നത്. അയ്യോ, അത് പാണ്ടിക്കൊലയിലാ അമ്മച്ചി. ഇത് നല്ല ഒന്നാന്തരം പച്ചച്ചാണകവും പച്ചലയിട്ട് ഉണ്ടാക്കിയതാ. എന്നാ വില വെച്ച് കൊടുക്കും? എന്താണോ ഇത്, ചന്തയോ? കണ്ണില്ല തനിക്ക്? ഇയാളെ പിടിച്ച് പുറത്താക്ക്. സോറി സിസ്റ്റർ, ഹി ഈസ് എക്സ്പ്ലെയിനിംഗ് ബനാന. Take him out of the combo. Subha subha kidhar se aaye? Leke jao idhar se. Jao. Choda valla. Ye alingana chumma jao jao nu nadondu nalingana. Idu headmaster kolla. Kaiyinu vidu. Subha. Dey thonnu vidu. Enne jaamakalisina katham vandi. Thande. Kaalath adithumayittu vanna thaanende paniyal irunnu. Jao jao. Aanda pinnum jao jao. Enna ayal parayunne? Iyak paranjittu manasilavum ninne. Pillara cherkana salathu povanadu. ചാമക്കലച്ചൻ വളരെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ കത്തിലുണ്ട്. ടെസ്റ്റ് അഡ്മിഷനും ഒക്കെ ക്ലോസ് ചെയ്തതാ. പക്ഷേ നിങ്ങളുടെ ഉത്സാഹവും ആത്മാർത്ഥതയും ഒക്കെ കാണുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുകാരിയാ. പാരൻസിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി നല്ലവണ്ണം പഠിച്ചോണം കേട്ടോ, അല്ലെങ്കിലേ അടുത്ത വർഷം ടി സി തന്നങ്ങ് വിടും. പഠിച്ചോളാ സിസ്റ്റർ. നീയോ തലയാട്ടിയാ പോരാ, നല്ലവണ്ണം പഠിച്ച ആരാകും? സ്കൂൾ കോമ്പൗണ്ടില് കുട്ടികൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാവൂ, അത് വളരെ സ്ട്രിക്റ്റാ. വീട്ടിലും മാതാപിതാക്കൾ കുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നാ. അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള പഠിപ്പും വിവരമൊന്നുമില്ല. അതിനിപ്പോ വലിയ പഠിപ്പും വിവരമൊന്നും വേണ്ട, 4 ക്ലാസ്സും ഗുസ്തിയുള്ള ആ ഗൂർക്ക വരെ ഇംഗ്ലീഷ് പറയും. ശരിക്കും കുട്ടികളാ നമ്മുടെ ഗുരു, അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാം. അപ്പൊ ചെന്ന് ഫീസ് അടച്ചോളൂ. ആ മോനിച്ച, അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ കൊലയും ചുമ്മിക്കൊണ്ട് വന്ന് വിഷമിക്കണമെന്നില്ല. വല്ല ശർക്കര വരട്ടെയോ ഉപ്പേരിയോ ആക്കി കൊണ്ടുവന്നാലും മതി കേട്ടോ.
ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ബിൽഗേറ്റ്സ് തന്റെ സ്വത്തിന്റെ 85% ആതുര സേവനത്തിനായി ചെലവഴിക്കുന്നു. എന്നാൽ 1, 2, 10 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭാവന നൽകാനോ സഹായിക്കാനോ കഴിയുന്നുണ്ടോ? ഇല്ല, കാരണം നിങ്ങൾ ഒരു പണക്കാരനല്ല. പക്ഷേ നിങ്ങൾ പണക്കാരനല്ലെങ്കിലും അഭിമാനിക്കാം. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ചെറിയ കുടുംബമുണ്ട് നിങ്ങൾക്ക്. വേനൽക്കാല അവധി കഴിഞ്ഞ് നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ യൂണിഫോമും ബാഗും കുടയും വാങ്ങാൻ കടയിൽ കയറുമ്പോൾ അത് പിന്നെ മേടിക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ വാരിക്കൊരു ചെലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ല. സുഹൃത്തെ, അതെ സുഹൃത്തെ, നിങ്ങളെ തന്നെ ഭാഗ്യദേവത നിങ്ങളെ പാടി പാടി വിളിക്കുകയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്ന തന്റെ മുഹൂർത്തമാണ്. ഭാഗ്യദേവതയെ ജൂപ്പിറ്റർ ഭഗവാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങളും ഹനുമാൻ എന്ന വാക്കുമായി സാമ്യമുണ്ട്. ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജീവർക്കും പുണ്യാളരുമായി ബന്ധപ്പെട്ടു. രണ്ടിലും വായും അവസാനം ഇന്നാണ്. ും നിങ്ങൾക്ക് സ്വന്തം അറച്ച് തിക്കട്ട് പഠിച്ചു തിക്കട്ട്. അടുത്ത ആഴ്ച നറുക്കെടുക്കുന്ന ഗരുഡ ലോട്ടറിയുടെ മത്സര പ്രചാരണയോട് നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ്. വെറും ബമ്പർ അല്ല ചേട്ടാ, സൂപ്പർ ബമ്പർ. ഞങ്ങൾക്ക് സൂപ്പറിന്റെ പരിപാടിയേ ഉള്ളൂ. വല്ല ഞഞ്ഞാ പിഞ്ഞാ ലോട്ടറിക്ക് അടിച്ചിട്ട് പിന്നെയും തണ്ടാ നടക്കണോ? ഒരു ടിക്കറ്റിന് എത്ര രൂപയാ? ഒരു ടിക്കറ്റിന് 10 രൂപ. ഗരുഡ സൂപ്പർ ബമ്പർ ലോട്ടറി, ഒരു ടിക്കറ്റ് 10 രൂപ മാത്രം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഗരുഡ സൂപ്പർ ബമ്പർ ടിക്കറ്റ് 10 രൂപ മാത്രം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഗരുഡ സൂപ്പർ. ഭാഗ്യദേവത പരീക്ഷിക്കരുത് ചേട്ടൻ, ഒരു ടിക്കറ്റ് എടുത്താൽ മതി. രണ്ടാം സമ്മാനം വേറൊരു ചേട്ടൻ എടുക്കട്ടെ. അതെ, എന്റെയും ഈ ഹനുമാന്റെയും പേരിന്റെ അവസാനം ഇന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഭാഗ്യം തരുന്നത് രണ്ടു കൈയും നീട്ടി അങ്ങ് വാങ്ങിയാ പോരെ, വെറുതെ അത് വന്ന വഴി തേടി പോണോ? മുതലേ അപ്പ ശാപ്പിടുങ്കോ അപ്പുറം കൂടി എന്നെല്ലാം. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. 2 ദിവസം കണ്ണു ചെന്നില്ല, കേറി പിടിച്ചോളും. കണ്ട ഇത്തരം പള്ളിയൊക്കെ ചില പിള്ളേരെക്കാളും കഷ്ടമായുത്തങ്ങളെ കാര്യം. ഇനിയിപ്പൊ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോക്ക് തുടങ്ങിയാലേ, ഈ പശുവും പറമ്പോ ഒക്കെ ആര് നോക്കും? എന്റെ മോള് നോക്കും. ഏത് മോള്? എന്റെ സൂസമ്മ മോള്. അയ്യടാ, അങ്ങനെ സൂചിപ്പിക്കണ. എനിക്ക് 2 കൈയേ ഉള്ളു, അതിനാവശ്യത്തിന് പണിയുണ്ട്. പോരാത്തതിന് അടുക്കള ഭരണത്തിന്റെ ഒരു അമ്മായി വന്നിട്ടുണ്ടല്ലോ. അവർ നാളെ മറ്റന്നാളെ കഴിഞ്ഞാ അങ്ങ് പോകത്തില്ലയോ? ആരുടെ കാര്യം? ഞങ്ങളെ അങ്ങ് പറഞ്ഞുവിടാൻ തിടുക്കമായോ? അപ്പനും മോനും തമ്മിൽ സ്വരമേലായോ? ചാകാൻ കിടന്നാലും മണ്ണിനോടുള്ള ബുദ്ധി മാറുകയല്ലോ. ഏതാ വസ്തു? ചെല്ലപ്പണന്റെ റബ്ബറും തോട്ടം ഇല്ലയോ? അത് അവർക്ക് വിൽക്കാനുള്ള ഐഡിയ ഉണ്ടെന്ന് കേട്ടു. ജപ്തി നോട്ടീസുള്ള വസ്തു ഇല്ലയോ? അതെ. ഇനി ആരെങ്കിലും വാങ്ങിച്ചാൽ തന്നെ ബാങ്കുകാരാ പൈസ കൊണ്ടങ്ങ് പോകും. ചെല്ലപ്പണ്ണന്റെ മരണം ഒരു ആത്മഹത്യയാക്കി മാറ്റിയ ബാങ്കുകാർ കട എഴുതി തള്ളും. ആ ചേച്ചിക്ക് ഇച്ചിരി പൈസയും കിട്ടും. ബാങ്ക് മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബുദ്ധി ആരുടെയാ? സായിപ്പിന്റെ ആണോ? അവിടെ ഇതൊക്കെ പതിവാന്ന്. നീ പോയി കഞ്ഞോളം കുടിക്കാൻ. മോരുവെള്ളം മതിയോ? എന്താ വെച്ചാ വെള്ളം ഇങ്ങോട്ട്. നീയും വാസുവോ വിവാഹം വിചാരിച്ചാൽ കാര്യം നടക്കും. ചെല്ലപ്പൻ വിഷം കഴിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് കൂടണം. അതിന് ചെല്ലപ്പണ്ണം മരിക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നല്ലോ. ഓ, അതൊക്കെ ആര് നോക്കാനാ? ഞാൻ അതിൻ്റെ ഒരു നല്ല ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തോളാം. കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടന്നോളൂ. ഞാൻ ഞങ്ങളായിട്ട് പറയാൻ നിന്നാ, നമ്മുടെ നാട്ടുകാരൻ്റെ വല്ലോത്തിന് സമ്മതിക്കുമോ? ഇടാ നിനക്കുള്ളതെന്ന് വെച്ചാൽ ഇവനങ്ങ് തരും. കച്ചവടം നടക്കുവാണെങ്കിൽ നല്ലൊരു കമ്മീഷൻ ഞാൻ മോനിച്ചാലങ്ങ് തരും. ഓ, എനിക്കൊന്നും വേണ്ട. ആ പാവൻ ലളിത ചേച്ചിക്ക് എന്നതെല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഈ ചെവി അറിയല്ലേ, അല്ലേ? പട്ടി ഒട്ട് തിന്നത്തുമില്ല, പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ല. എന്നതാ ചാച്ചാ പശു തിന്നാത്ത? ഓ, ഒരു പറൂക്കോള് വന്നിരിക്കല്ലേ. ടീച്ചറെ, ഈ 5C എവിടെയാ? ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ റൈറ്റ്. സോറി, ഡോണ്ട് മേക്ക് ടു മച്ച് നോയ്സ്. അയ്യടാ, ഇംഗ്ലീഷ് ആണെങ്കിലും കാര്യം പിടികിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് സെക്കൻഡ് ക്ലാസ് റൂം. താങ്ക്സ്.
This is the father, short and stout. This is the father, short and stout. And this is the mother, with children about. And this is the mother, with children about. And this is the sister, with chubby cheeks. And this is the sister, with chubby cheeks. This is the baby, still to grow. This is the baby, still to grow. What are you doing? ഇത് ഗീതുവിന് കൊടുക്കാനാ. This is not the time for that. Come on, lunch break. Teacher, he is my father. ഗീതുന്റെ ഡാഡിയാ. Sorry sir, visitors are not allowed during class time. Okay? Thanks. Silence, silence. ആഹാ. Okay. Now let's continue. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. This is the baby. നല്ല മണി മണി പോലെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ഞാൻ പിടിച്ചെടുക്കും. The family all in a row. നമ്മുടെ തന്നെ വാങ്ങിയതാ. പിന്നെ എന്റെ സീൽ കണ്ടാ എനിക്കറിയില്ലേ. കണ്ടോ, സോമൻ പിള്ളയൻ കമ്പനി ലോട്ടറി വിപണിയിലെ വിശ്വസ്ത സ്ഥാപനം. ഫസ്റ്റ് സെക്കൻഡ് ഏതായാലും ഇല്ല, ഇനി തേർഡ് പ്രൈസ് അതും ഇല്ല. ആ അങ്ങനെ നിരാശപ്പെടണ്ട. 0000 1 2 1 2 രക്ഷപ്പെട്ടു ഭാഗ്യവാൻ. 500 രൂപ അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ അപ്പം എടുക്കായിരുന്നു. അതിനെന്താ ഇത്തവണ രണ്ടെണ്ണം എടുക്കാമല്ലോ. ആദ്യമായി ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് ഒന്നും അടിക്കാതിരുന്ന പിന്നെ എന്തേന്ന് ടിക്കറ്റ് മേടിക്കോ. ടിക്കറ്റ് 480 രൂപ. ഇതാണ് ഗരുഡന്റെ കളി. മാഷാൻ ഒരു ചായ കുടിക്കാം. വന്നേ ഒരു സന്തോഷത്തിന്. ശരി, അപ്പൊ ചായ മാത്രം പോരാ, എന്തെങ്കിലും കടിയും കൂടെ വേണം കേട്ടോ മാഷെ. എന്തായാലും മെനക്കെടുത്തതല്ലേ. അപ്പൊ എന്താ മാഷിന്റെ പേര് പറഞ്ഞേ. മോനിച്ചൻ. ഹനുമാൻ മോനിച്ചൻ. ഓ അതാണല്ലേ ഈ ഇൻ. കാലത്ത് മുതൽ വൈകുന്നേരം സ്കൂൾ വിടുന്നവര് വെറുതെ ടൗണിലിങ്ങനെ മെനക്കെടുക എന്ന് പറഞ്ഞാ ഇത്തിരി കട്ടിയാ. പോയി വരാന്ന് വെച്ചാ ഇപ്പത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 19 രൂപയാവും. ആ സമയത്ത് കഴിച്ചിട്ടാ വല്ലാണ്ടങ്ങ് നിറഞ്ഞു. വേറെ എന്തിനും വേണം. ഈ ജീപ്പുകാരോട് പറഞ്ഞാ കൊണ്ടുവന്നാക്കി തരില്ലേ. അങ്ങനെ ഇവിടൊക്കെ. അത് ഞങ്ങളും ഉള്ളില്ല. ജീപ്പിൽ കയറണമെങ്കിൽ തന്നെ 1.5 കിലോമീറ്റർ നടക്കണം. പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ വന്നാൽ തന്നെ രണ്ട് പിള്ളേരായിട്ട് അവർ സ്കൂളിൽ കൂടെ നാക്കുവോ. ശരിയാ, ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചാലും മുതലാകത്തില്ല. 2 പൊറോട്ട 30 രൂപ. 30 രൂപ നല്ല ഇരി. ഒരു വഴിയുണ്ട് മനുഷ്യ. ഇനി 450 രൂപ ബാക്കി ഇരിപ്പില്ലേ. വാ വാ മനുഷ്യ. എങ്ങോട്ടാ? അതെ, എന്റെ കൂട്ടുകാരന്റെ ഒരു സൈക്കിൾ ഇടമുണ്ട് ഇവിടെ. തൽക്കാലം 400 രൂപ കൊടുത്ത് ഒരു സൈക്കിൾ വാങ്ങാം. ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. അല്ല വീട്ടുകാരിയോടൊന്ന് ചോദിച്ചു. ഇതിപ്പോ എന്നാ ചോദിക്കാനാ, വീട്ടിൽ നിന്നോട് വന്ന കാശൊന്നും അല്ലോ. അല്ല എന്നാലും എല്ലാ കാര്യത്തിനും പെണ്ണുങ്ങളുടെ അഭിപ്രായത്തിന് എന്നാ ശരിയാകത്തില്ല. പെൺബുദ്ധി പെരുവഴിയിലെന്നാ. ആ മോനിച്ച മണ്ടിയിലോട്ട് നേർക്കേ. ഫ്രണ്ട് സീറ്റ് ഇല്ലേ. എന്താ പച്ചാ കാലത്തെ ബീഫൊക്കെ ആണെന്ന് പഠിച്ചു കേട്ടിട്ടുണ്ട്. നല്ല കൊളസ്ട്രോൾ ഉള്ള ആളാ. പായക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാൻ മേലെ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ. അത് ശരി. ആ പ്രഷറത് ചെക്ക് ചെയ്തേ. എന്താ മരിച്ചാ തന്നെ എഴുന്നേറ്റിരുന്ന് കഴിക്കാൻ മേലെ? അതോ വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ? കയ്യേലിരിക്കുന്നോണ്ട് വാരി കഴിക്കാനേ. ഒരു കുഴപ്പമില്ല, എഴുന്നേറ്റിരുന്നേ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അയ്യോ ഡോക്ടറെ, ഒന്നും വലിച്ചു പറിക്കല്ലേ. ആക്സിഡന്റിന്റെ ക്ലെയിം കിട്ടാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിയിൽ പോയി എത്തും. ഇയാളാരാ? എന്റെ ഒരു കൂട്ടുകാരനാ, സഹായിയ. ഓ ഡോക്ടറെ, അവര് വരുമ്പോ ഈ കുപ്പിയും ട്യൂബും ഇവിടെ കണ്ടില്ലേ, നമ്മുടെ വെയിറ്റ് പോവും. മാർക്കറ്റ് അങ്ങിടിയില്ലേ. അത് ശരി, അത് ഞാൻ ഇന്ന് തന്നെ ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടുകയാണല്ലോ. അയ്യോ ഒരു ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ, താമസമൊക്കെ ഇങ്ങോട്ട് മാറ്റിയോ. ഡോക്ടറെ, ഇയാൾക്ക് രണ്ട് പുത്തം കിട്ടുന്ന ഏർപ്പാടാണ്. ഒരു ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂ. രണ്ടീസും കൂടി കഴിച്ചങ്ങ് പോയാ മതി. അയ്യോ വെള്ളം വെറുതെ കളയാതെ.
എന്നാടി ഇവിടെ നമ്മൾ സുഖവാസത്തിന് വന്നതാണോ? മമ്മി പ്ലീസ് മമ്മി, ആ ഡോക്ടറെങ്കിലോട് ഒന്ന് പറ. ഇവരാണെങ്കിൽ സ്കൂളിലേക്ക് ഓടിക്കറിയാൻ മതി മമ്മി, പ്ലീസ് മമ്മി. എടി കൊച്ചി, അത് അപ്പച്ചന്റെ തലയിൽ വെക്കുന്ന തൊപ്പി ഏതാണ്ട്? അതോടെ വെക്ക. അത് ഷവർ ക്യാപ്പാ, അതിൽ എഴുതിയിട്ടുണ്ട്. ആ എന്തോ എന്തോ ആണെങ്കിലും വേഗം കുളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്, സ്കൂളിൽ പോവാറായി. ഞാൻ പറഞ്ഞില്ലേ മോനിച്ച, ഈ കാലം കൊണ്ട് ഞാനൊരു കളി കളിക്കുമെന്ന്. ഇപ്പൊ എങ്ങനുണ്ട് ഹോസ്പിറ്റലിലെ ചെലവും വക്കീൽ ഫീസും എന്റെ കമ്മീഷനും ഒക്കെ കഴിഞ്ഞ്? കേട്ടാ മംഗളെ, ഇരിക്കേ, രൂപ 1.5 ലക്ഷമാ കൈ കിട്ടാൻ പോകുന്ന. എന്നാ കുഞ്ഞുകളിയാ, നമ്മള് കേസിന് വഴക്കിലൊന്നും പോകാണ്ട് വല്ല കൈവണ്ടിയിലോ കാളവണ്ടിയിലോ കൊണ്ട് ഇടിച്ചതാണെന്ന് പോലീസുകാർ മാസം എടുത്ത് നമുക്ക് പറഞ്ഞേക്കണം. എന്താ മംഗളെ, വിശ്വാസം വരുന്നില്ലേ? അല്ല, ഒരു കാലം ഒടിഞ്ഞപ്പോഴേക്കും എത്ര രൂപയോ? അത് ശരി, അപ്പൊ രണ്ടു കാലം ഒടിഞ്ഞാ എത്ര കിട്ടുമെന്ന് കണക്കൂട്ടല്ലയോ? അല്ല പിള്ളേ, ശരിക്കു പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൊണ്ടു ചെന്നിരിക്കുമല്ലായിരുന്നു. അതൊന്നും പറഞ്ഞ് കല ഉടക്കല്ലേ മോനിച്ചിരി. ഇപ്പൊ ശുക്രദശയാ, അത്രയും ഓർത്താ മതി. എനിക്ക് കുടിച്ചിരി കമ്മീഷൻ ഒക്കുന്ന, ഒന്ന് നിന്ന് തന്നാ മതി, കളിയൊക്കെ ഞാൻ കളിച്ചോളാം. ഞാനിപ്പോ എന്നാ ചെയ്യുന്നത്? ഒന്നും ചെയ്യണ്ട, കൈവണ്ടി ഇടിച്ചു, കണ്ട അത്രയേ ഉള്ളൂ. വരണം വരണം, ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. എന്റെ കൂടെ പഠിക്കുന്നവരാ? സൂസമ്മ, ഇത് കാർത്തിയാന ചേച്ചി. ചേച്ചി പുതുതായിട്ട് വല്ലതും പഠിപ്പിച്ചായിരുന്നു? പുതിയതൊക്കെ മോനിച്ചിനോട് വന്നിട്ടാകാമെന്നാ മാഷ് പറഞ്ഞിരിക്കുന്നു. ആ അപ്പൊ നിങ്ങൾ കുട്ടികളെല്ലാം കൂടി കഥയും പറഞ്ഞിരി, ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചു വരാം. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. മോനിച്ചോ, ശരിക്കും എന്നാ പറ്റിയതാടോ? ഏ ശരിക്കും പറഞ്ഞ ഞാൻ നമ്മുടെ മനപ്പാടമൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ വരുമായിരുന്നു. പെട്ടെന്നൊരു കാറ് മുങ്ങി കൂടെ ചീറി പാഞ്ഞു വന്നു. ഞാൻ പെട്ടെന്ന് സൈക്കിൾ ഇടത്തോട്ട് ഒരു വെട്ടി വരുവണ്ടി, അവിടെ കിടന്ന് കൈവണ്ടി തട്ടി ഇതാണ് കിടക്കുന്നു. നിങ്ങൾക്ക് രണ്ട് അക്ഷരം പറഞ്ഞു തന്നതിന്റെ പേരിൽ മാഷിനും കോളേജിനും ടൗണിലൊരു പബ്ലിസിറ്റി ആയി. ഈ കെയർ ഓഫിൽ കുറച്ച് പിള്ളേരെയും കിട്ടി, അത് കഴിഞ്ഞ് അവരതങ്ങ് നിർത്തി. എല്ലാം ഒരു കച്ചവടം അല്ലേ, അല്ലാതെ ആട് നന്നാക്കാനാ? ഒക്കെ വൻ സെറ്റപ്പ് അല്ലേ. ആ നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ, എനിക്കെന്ത് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടല്ലേ മോനിച്ചിന് കാശൊക്കെ വട്ടിപ്പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാലൊന്നും മാറുകയല്ല, എന്റെ കെയർ ഓഫിൽ കൊടുത്തതിനൊക്കെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ വേണേ വാങ്ങിച്ചു തരാം. നിങ്ങളിങ്ങനെ മനസാ കൊണസന്ന നാഴിക്ക് നാൽപ്പൂട്ടം കയറി നടന്നോണ്ടൊന്നും കിട്ടുകയല്ല. അങ്ങോട്ട് കൊടുത്തതിന് ഇങ്ങോട്ട് കിട്ടാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. പിള്ളേരും ബേബ്ലേഡ് ഇറക്കുന്നവരെ അല്ലണ്ണാ? എന്താടാ ബേബ്ലേഡ്? ആ അത് തന്നെ. എന്റെ കെയർ ഓഫിൽ കൊടുത്ത എന്റെ മുതലും പലിശയും ചേർത്ത് ഇപ്പൊ വേണേ വാങ്ങിച്ചു തരാൻ കാണണോ? മുതല് കിട്ടിയില്ലെങ്കിലും പലിശ മുടങ്ങാതെ കിട്ടിയാ മതിയായിരുന്നു. അപ്പൊ ബിസിനസ് തുടരാനല്ലേ? പലിശയും വാങ്ങി മടക്കി പോക്കറ്റിലിട്ടുണ്ട്, ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോയേക്കല്ലേ, ചെലവ് ചെയ്യണം. ഏറ്റേ ആ അസടപ്പാ, നീ ആ ഷാജിയോട് പറ പിള്ളാച്ചം വിളിക്കുന്നു, ഏതെങ്കിലും ഒരു ചളങ്ങിയ മോന്റെ കൂടെ ഓട്ടോയ്ക്ക് കയറ്റിക്കോളാം പറ. സൈക്കിൾ ഒന്ന് എടുക്ക. അച്ഛനൊന്നും മസിൽ പിടിച്ച് നിന്നാ മതി, ഈ പിള്ളാച്ചോട് കളി കളിച്ച് കാണിച്ചു തരാം. ധൈര്യത്തിന് ഒരെണ്ണം അടിക്കുന്നു. അണ്ണന്മാരെ വിടരു, ഇത് ഞങ്ങൾക്ക് സൂട്ടാക്കാവുന്നേ ഉള്ളൂ. ആ കച്ചവടം നടക്കട്ടെ നടക്കട്ടെ, ഷാജി അണ്ണ ഇതിലിടപെടണ്ട. നീ ചേച്ചിക്ക് വേണ്ടി എന്താ വെച്ചാ കൊടു, നമുക്ക് തിരിയൊന്നുമില്ലല്ലോ. ഏയ് ആദ്യം കച്ചവടം നടക്കട്ടെ. എന്താ വേണ്ടേ? 100 പച്ചമുളകും കാലിഞ്ചി. നല്ല അസൽ വെണ്ടകയാച്ചി, കാക്കലും എടുക്കട്ടെ. ഓ ഷാജിയാണ് എന്റെ കച്ചവടം മുടക്കരുത്. എന്നാ വേഗം കാശിട്, 200 ഇന്നത്തെ 100 300 അത് ഞാൻ നാളെ കൊടുത്തോ. അങ്ങനെ നീ നാളെ തളത്തണ്ടി. നമുക്ക് ഇവിടെ പിഴയ്ക്കേണ്ടവരല്ലേ അച്ഛനെ, അണ്ണന്റെ സ്വന്തം ആളാ, നീ വില ഇറക്കൂ. വെറുതെ കാത്തോടം കുഴപ്പിന്റെ കാശ് കളഞ്ഞു. അച്ഛനൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നേ, ചന്ദന നമ്മുടെ പിള്ളേരെ ഒന്ന് കാണുന്നു, ഒന്ന് കറങ്ങി വെച്ച് വരാം. വാ ചെല്ല് മോനിച്ച, താനും കൊച്ചു തരികടയാണെന്ന് 4 പേർ അറിയട്ടെ. അയ്യോ പകലെ എനിക്ക് ഇവിടെ ഭാഗ്യം വെക്കേണ്ടതാ. നിങ്ങളെ ചെല്ല് കാശ് മുതലാക്കണ്ടേ. ആ വിട്ടോ, ഞങ്ങളാ മിഥിലേക്കാണ്, നിങ്ങൾ വന്നേരേ. വരാല് വെള്ളം കൊടുക്കുന്ന പോലെയാ എന്നാ പരദേശോ. ആ ഇതും കൂടെ കൂട്ടി 3 നാരങ്ങ കൊള്ളും, ഒരു സോഡ ബാക്കി കിടന്നോട്ടെ, ഇനിയും വേണ്ടി വരും.
ഓ തല പൊട്ടിക്കീറാൻ പോണ പോലാ. നേരെ പിടിക്കാൻ പറ്റും. അതിനാ ഞാൻ പറയണ ഒരെണ്ണം അങ്ങോട്ട് വിടാൻ. ഹാങ് ഓവർ മാറ്റാൻ ഇതൊന്നും അങ്ങോട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല. നിലത്തിന്റെ മുയിൽ മാറിയിട്ടില്ല. മാതാവേ എന്തോ ആയിരുന്നു അത്. പിന്നെ പാതിരക്കി കള്ളു കുടിച്ചാൻ വെച്ച് ഛർദിച്ച് പെടുത്ത് നാട്ടിച്ച് അങ്ങോട്ട് കയറി ചെന്ന ഏത് പെണ്ണാടോ സഹിക്കുന്നത്? എല്ലാത്തൊരു മര്യാദ വേണ്ടായോ? ഇയാൾ എന്റെ വാങ്ങിക്കും ഉള്ള ഏടാകൂടത്തിലെ കൊണ്ട് ചാഴിച്ചിട്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ, ഉള്ള കാശൊക്കെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് മണുങ്ങസിയാൻ നടക്കുമല്ലായിരുന്നോ? ഇന്നലെ തന്നെ പലിശയിൽ തിരിച്ച് അന്തേന്ന് എത്രയാ കിട്ടിയത്? അത് ശരി, അതൊക്കെ ശരിയാ, ഒരു തെറ്റുമില്ല. ആണുങ്ങളായ വല്ലപ്പോഴും രണ്ടെണ്ണം അടിച്ചെന്നൊക്കെ വരും. അല്ലാതെ പെണ്ണുങ്ങൾ പറയുന്നിടത്ത് വാലുമാട്ടി നടന്നാൽ ഈ ചന്തേന്ന് പൈസ ഉണ്ടാക്കാൻ ഇത്തിരി പാടാ. അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നിനി ചന്തയിലോട്ട് ചെന്നാൽ അവന്മാർ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? എന്തോ പ്രശ്നം ഉണ്ടാക്കാനാ? ഏയ്, ഇന്നലെ എന്തായിരുന്നു ഉശിരി രണ്ടെണ്ണം അങ്ങോട്ട് ചെന്നപ്പോ? ഈ മോനിച്ചനായിരുന്നോ ആ മോനിച്ചൻ? ഒരെണ്ണം അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ചന്തയിലോട്ട് നിറങ്ങിയേ. ഇന്നലത്തെ ആ ഉശിരൊക്കെ തിരിച്ചു വരില്ലേ? പെണ്ണും പിള്ളയെ കളിപ്പിക്കാനായിട്ട് വല്ല ചൂയിങ്കോ മുറുക്കാനോ വേണമെന്ന് ചവച്ചോ? മണമടിക്കത്തില്ലല്ലോ. ഇന്നെന്താ തനിച്ചുള്ളോ പിരിവിന്? ഓ, എന്നെ പിരിച്ചാ പിരിവെന്ന് നോക്കാന്ന് വിചാരിച്ചു. എന്താവുമ്പോ പിരിയത്തില്ലയോ? ആ, കൊറച്ച് താമസിക്കും. അച്ചാനോടെ നില്ല്, കച്ചവടം ഒന്ന് മൂക്കട്ടെ. ആ മീനെ, മീനെ പിന്നെ ഇരുന്ന് കളയാം. മീനേ, ഇത് രണ്ടാവലയാ? ആ 70. ഇതോ? ആ അത് നെമ്മീനാ, കിലോ 120. 100 രൂപയ്ക്ക് കൊടുക്കുക. മൊത്തമായിട്ടാണെങ്കിൽ 110 അങ്ങ് തന്നേക്കാം. നോക്കട്ടെ. പണ്ടോ നിലയോ എടുത്തോ, ചില്ലറ വ്യത്യാസമൊക്കെ വന്നാലും നമ്മൾ തമ്മിലല്ലോ ഇല്ലേ മമ്മതെ? ആരേ?